ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ഫ്രം സാലറിയിൽ പഠിക്കാനുള്ളത് അലവൻസസ് ആണ്. അപ്പോൾ അലവൻസസ് പല ടൈപ്പ് ഓഫ് അലവൻസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ അലവൻസസിൽ കാൽക്കുലേഷൻസ് വരുന്നത് ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൗസ് റെൻ്റ് അലവൻസിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ അലവൻസസ് പല ടൈപ്സ് ഉണ്ട്. മെയിൻലി നമ്മൾ അലവൻസസിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. രണ്ടാമത്തെ ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് വെച്ചാൽ അലവൻസ് റിസീവ് ചെയ്താൽ നമ്മൾ അതിൻ്റെ മേലെ കംപ്ലീറ്റ്ലി ടാക്സബിൾ ആയിട്ട് എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. തേർഡ് പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലൊരു പാർട്ട് മാത്രമേ നമ്മൾ ടാക്സബിൾ ആവുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസിൽ മെയിൻലി വരുന്നത് ഒന്നാമത്തെ ഫോറിൻ അലവൻസ് ഗിവൺ ടു ഗവൺമെൻറ് ടു ഇറ്റ്സ് എംപ്ലോയീസ് പോസ്റ്റഡ് എബ്രോഡ്. എബ്രോഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഫോറിൻ അലവൻസ് ആണ്. സെക്കൻഡ് ഹൗസ് റെൻ്റ് അലവൻസ് ഗിവൺ ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലെയും ജഡ്ജസിന് കൊടുക്കുന്ന ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് അലവൻസ് ബാക്കിയുള്ളത് നമ്മൾ പാർട്ട്ലി ടാക്സബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസിന് കൊടുക്കുന്ന ഹൗസ് റെൻ്റ് അലവൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സംച്വറി അലവൻസ് ഗിവൺ ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. അപ്പോൾ ഇത് പറയുന്നത് സംച്വറി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക അലവൻസ് ആണ്. അപ്പോൾ അത് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന് കൊടുക്കുന്നത്, അത് മാത്രം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഫുള്ളി എക്സംപ്റ്റഡിൽ മെയിനായിട്ട് വരുന്ന അലവൻസസ്. ഇനി ഫുള്ളി ടാക്സബിൾ ആയിട്ട് വരുന്ന അലവൻസസിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് പറയാം. ഒന്ന് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് സി സി എ എന്ന് പറയും, അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എമൗണ്ട് സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. പിന്നെ ക്യാപിറ്റൽ കോമ്പൻസേറ്ററി അലവൻസ് വരുന്നുണ്ട്, ലഞ്ച് അലവൻസ് വരുന്നുണ്ട്, അതുപോലെ ടിഫിൻ അലവൻസ്. ടിഫിൻ അലവൻസ് ഗിവൺ ഫോർ ലഞ്ച് ആൻഡ് റിഫ്രഷ്മെൻ്റ് ഓഫ് എംപ്ലോയീസ്, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ടിഫിൻ അലവൻസ് ഉണ്ട്. പിന്നെ വാർഡൻ അലവൻസ് ഗിവൺ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വർക്കിംഗ് ആസ് വാർഡൻ. വാർഡന് കൊടുക്കുന്ന അലവൻസസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വാർഡന്. പിന്നെ ഓവർ ടൈം കൊടുക്കുന്ന അലവൻസസ്, മെഡിക്കൽ അലവൻസ് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന, അതല്ലാത്ത മെഡിക്കൽ അലവൻസ് ഉണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫിക്സ്ഡ് ആയിട്ട് വരുന്ന മെഡിക്കൽ അലവൻസസ്. പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അലവൻസസ്, അതിനുവേണ്ടി നമ്മൾ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന അലവൻസസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. പിന്നെ ഡിന്നർ അലവൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് അലവൻസ്. അപ്പോൾ ഇതാണ് മെയിൻലി വരുന്ന അലവൻസസ് ഫുള്ളി ടാക്സബിളിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഇതിലേതെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷനൊന്നും ഇല്ല, ഡയറക്റ്റ് ഫുള്ളി ടാക്സബിൾ ആയിട്ട് നമ്മുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ്. അപ്പോൾ അതിൽ കിട്ടിയ എമൗണ്ടിൽ ഒരു പാർട്ട് മാത്രമേ നമ്മൾ ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ കാൽക്കുലേഷൻ വരുന്നത് ഹൗസ് റെൻ്റ് അലവൻസ് ആണ്, എച്ച് ആർ എ എന്ന് പറയും. എച്ച് ആർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെൻ്റിൽ താമസിക്കുകയാണെങ്കിൽ ആ റെൻ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്, റെൻ്റഡ് ഹൗസിൽ താമസിക്കുന്ന എംപ്ലോയീസിന്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് നോക്കാം. ഒന്നാമത്തെ ഫുള്ളി എക്സംപ്റ്റഡ് ഇഫ് റിസീവ്ഡ് ബൈ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസിൽ എച്ച് ആർ എ പറഞ്ഞായിരുന്നു, അത് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ജഡ്ജസ് റിസീവ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ ഫുള്ളി ടാക്സ്ഡ് ഇഫ് എംപ്ലോയീസ് ഹു ഈസ് ലിവിങ് ഇൻ ഹിസ് ഓൺ ഹൗസ്. അപ്പോൾ നമ്മൾ റെൻ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ കൊടുക്കുന്നത്, അപ്പോൾ റെൻ്റ് മീറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആയതുകൊണ്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ അത് ഫുള്ളി ടാക്സ്ഡ് ആവും. തേർഡ് എക്സംപ്റ്റഡ് അപ് ടു ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫോർ ദോസ് എംപ്ലോയീസ് ഹു ആർ ലിവിങ് ഇൻ എ റെൻ്റഡ് ഹൗസ്. റെൻ്റഡ് ഹൗസ് താമസിക്കുന്നതാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ആക്ച്വൽ എച്ച് ആർ റിസീവ്ഡ്. നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാകും ആക്ച്വൽ എച്ച് ആർ എത്ര റിസീവ് ചെയ്തതെന്ന് ആ എമൗണ്ട് എടുക്കാം. സെക്കൻഡ് റെൻ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻ്റ് പെയ്ഡ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് സാലറിയുടെ 10% മൈനസ് ചെയ്യാം, അപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, അതെടുക്കാം. നെക്സ്റ്റ് 40% ഓഫ് സാലറി ഇൻ കേസ് ഓഫ് ഓർഡിനറി ടൗൺ ആൻഡ് 50% ഇൻ കേസ് ഓഫ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ. അപ്പോൾ ഇതിൽ രണ്ട് റേറ്റ് വരുന്നുണ്ട്, 40% ആൻഡ് 50%. 50% വരുന്നത് 4 പ്ലേസിലാണ്, മുംബൈ, കൊൽക്കത്ത,
ഡൽഹി ആൻഡ് ചെന്നൈ ഈ പ്ലേസ് പറയുവാണെങ്കിൽ മാത്രം നമ്മൾ 50% എടുക്കുക. വേറെ ഏത് പ്ലേസ് തന്നു കഴിഞ്ഞാലും ഇനി പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ 40% എടുത്താൽ മതി. ഈ മൂന്ന് കണ്ടീഷനാണ് എടുക്കേണ്ടത്. ഇതിൽ ലീസ്റ്റ് വൺ ആണ് നമ്മൾ എടുക്കേണ്ടത്, എക്സെംപ്റ്റ് ചെയ്യേണ്ടത്. ഇനി സാലറി ഇതിൽ പറഞ്ഞില്ലേ 10% ഓഫ് സാലറി, 40%, 50% എന്നൊക്കെ പറയുന്നത്. സാലറി കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ബേസിക് സാലറി പ്ലസ് ഡി എ വിച്ച് എൻഡേഴ്സ് ഇൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. അങ്ങനെയാണ് കമ്മീഷൻ ടേൺ ഓവറിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പം ഇതാണ് ഹൗസ് റെന്റ് അലവൻസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് അലവൻസ്, അലവൻസ് കവേർഡ് ഉണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ആണ്. അതിൽ ഫസ്റ്റ് വൺ ഹെൽപ്പർ അലവൻസ്. ഹെൽപ്പർ അലവൻസ് എക്സംപ്റ്റ് ആക്ച്വൽ എക്സ്പെൻസ്. നമ്മൾ ആക്ച്വൽ എത്ര എക്സ്പെൻസ് ഇൻകർ ചെയ്ത് അത്രയും എക്സംപ്റ്റഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഹെൽപ്പർ അലവൻസ് ആയിട്ട് 1000 വാങ്ങിച്ചു, ഹെൽപ്പറിന് കൊടുത്തിരിക്കുന്നത് 700 ആണെങ്കിൽ 700 എക്സംപ്റ്റഡ്, 300 ടാക്സബിൾ ആവും. അതുപോലെ തന്നെയാണ് യൂണിഫോം അലവൻസ്, അക്കാഡമിക് അലവൻസ്, കൺവേയൻസ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ഒക്കെ വരുന്നത്. എത്രയാണ് ആക്ച്വൽ എക്സ്പെൻസ് അത്രയും നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കും. ഇനി ഹിൽ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന അപ് ടു 300 to 7000 പെർ മന്ത്. അത് എത്ര ഹില്ലി ഏരിയയുടെ, ഓരോ ഹില്ലി ഏരിയയുടെ അനുസരിച്ച് അത് മാറിയിരിക്കും. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് അലവൻസ് നമ്മൾ 800 പെർ മന്ത് വരെയാണ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എക്സംപ്റ്റ് അപ് ടു 100 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ 2 ചിൽഡ്രൻ ഓൺലി. 2 ചിൽഡ്രന് 100 പെർ മന്ത് വെച്ചിട്ടാണ് നമുക്ക് എക്സംപ്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ എത്ര റിസീവ് ചെയ്ത ഒരു ചൈൽഡേ ഉള്ളുവെങ്കിൽ 100 പെർ മന്ത് വെച്ച് നമുക്ക് എക്സംപ്റ്റ് ആക്കാം. 2 ചൈൽഡ് ഉണ്ടെങ്കിൽ 200 പെർ മന്ത് വെച്ച് എക്സംപ്റ്റ് ആക്കാം. 3 ചൈൽഡ് ഉണ്ടെങ്കിലും 200 പെർ മന്ത്. മാക്സിമം 2 ആൾക്ക് മാത്രമേ എക്സംപ്ഷൻ ഉള്ളൂ. 3 ആൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും 2 ആളുടെ മാത്രമേ എക്സംപ്ഷൻ കിട്ടുള്ളൂ, അത് 100 പെർ മന്ത് വെച്ചിട്ട്. നെക്സ്റ്റ് ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, അതും ഇതുപോലെ തന്നെയാണ്. 2 ചിൽഡ്രന് മാത്രമേ ഉള്ളൂ, എക്സംപ്റ്റഡ് അപ് ടു 300 പെർ മന്ത് ആണ്. മറ്റേത് 100 പെർ മന്ത് ആണെങ്കിൽ ഇത് 300 പെർ മന്ത് ആണ് 2 ചിൽഡ്രന്. അതിന് ഡൊമസ്റ്റിക് സെർവൻ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ഈവൺ ഇഫ് ഇറ്റ് ഇസ് സ്പെൻഡ്. സ്പെൻഡ് ആണെങ്കിലും അത് ഫുള്ളി ടാക്സബിൾ ആയിട്ട് വരും. ഡൊമസ്റ്റിക് സെർവൻറ്റിന് വെക്കാൻ വേണ്ടി നമുക്കൊരു അലവൻസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇത്രയും അലവൻസസ് ആണ് നോർമലി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് വരുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസും പിന്നെ ട്രാവലിംഗ്, കൺവേയൻസ്, യൂണിഫോം ഇതൊക്കെ നോക്കിയാൽ മതി. ഇതൊക്കെയാണ് റിപ്പീറ്റഡ്ലി നമുക്ക് ചോദിക്കുന്ന അലവൻസസ് വരുന്നത്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ടാക്സബിൾ എച്ച് ആർ എ ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് മിസ് എ. മിസ് എയുടെ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടാക്സബിൾ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി തന്നിട്ടുണ്ട് 3500 പെർ മന്ത്. ഡി എ തന്നിട്ടുണ്ട് 1000 പെർ മന്ത്. എച്ച് ആർ എ തന്നിട്ടുണ്ട്, അതും 1000 പെർ മന്ത് ആണ്. പിന്നെ സി സി എ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് തന്നിട്ടുണ്ട്, അത് 200 പെർ മന്ത് ആണ്. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ ഓൺ ടേൺ ഓവർ തന്നിട്ടുണ്ട് 6000. അപ്പോൾ ഇതിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അസ്യൂമിങ് ഷീ ഈസ് ലിവിങ് ഇൻ ഹെർ ഓൺ ഹൗസ്, ഹെർ ഓൺ ഹൗസിൽ ആണ് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഒന്നാമത്തെ കേസ്. സെക്കൻഡ് കേസ് ഷീ ഈസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ഇൻ ഡൽഹി ആൻഡ് ഡി എ എൻറ്റേഴ്സ് ഇൻ ടു പേ ആൻഡ് ദ റെൻറ്റ് ഇസ് ഇത്ര പെർ മന്ത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഷീ ഈസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ഇൻ പട്ന, പട്നയിലാണ് താമസിക്കുന്നത്. ഡി എ നോട്ട് എൻ്ററിങ് ഇൻ ടു ദ പേ ആൻഡ് റെൻറ്റ് ഇസ് 1000 പെർ മന്ത്. അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷനിൽ നമുക്ക് എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മൂന്ന് സിറ്റുവേഷനിൽ നമുക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എഴുതി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ടാക്സബിൾ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യണം. മൂന്ന് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, മൂന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷീ ലിവ്സ് ഇൻ ഹെർ ഓൺ ഹൗസ്. അപ്പം ഓൺ ഹൗസിൽ താമസിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്ത കംപ്ലീറ്റ് എച്ച് ആർ എ ടാക്സബിൾ ആണ്. റിസീവ് ചെയ്ത എച്ച് ആർ എ നമുക്ക് തന്നിരുന്ന പെർ മന്ത് 1000 ആണ് എച്ച് ആർ എ റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർ മന്ത് 1000 ആകുമ്പോൾ നമ്മൾ 12 മന്ത്സിലേക്ക് പെർ ഇയറാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഒരു വർഷത്തിലല്ലേ നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ പെർ ഇയർ വരുമ്പോൾ 12000 വരും. എന്നുവെച്ചാൽ 10,000 × 12, 12,000. അപ്പോൾ കംപ്ലീറ്റ്ലി അത് ടാക്സബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കേസ് വൺ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ടാക്സബിളിന് നമ്മൾ എഴുതണം. കണ്ടീഷൻ അങ്ങനെ തന്നെ എഴുതണം. എമൗണ്ട് ഉണ്ടെങ്കിൽ എമൗണ്ട് അങ്ങനെ തന്നെ കാണിക്കണം. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ഈക്വൽ ടു നില് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണം കാണിക്കാനായിട്ട്. അങ്ങനെ എഴുതിയാൽ മാത്രം മാർക്ക് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കണ്ടീഷൻ ഇല്ലെന്ന് വെച്ച് നിങ്ങൾ എഴുതാതെ വെക്കരുത്. കേസ് ടു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
കേസ് ടൂല് പറഞ്ഞത് ഷീസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. അപ്പം നമുക്ക് ടാക്സബിൾ ആണ് അല്ലേ, റെൻറ്റഡ് ഹൗസ് ആണ്, ടാക്സബിൾ ആണ്. കണ്ടീഷൻ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ ഡൽഹി, ഡൽഹിയിലാണ്, ഡൽഹിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷൻ 50% ഓഫ് സാലറി ആണ്. ആൻഡ് ഡി എ എൻറ്റേഴ്സ് ഇൻ ടു പേ, ഡി എ എൻ്ററിങ് ഇൻ ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. 2,500 പെർ മന്ത് തന്നിട്ടുണ്ട്. ഇത്രയാണ് രണ്ടാമത്തെ കേസിൽ. അപ്പോൾ മൂന്ന് കണ്ടീഷൻ ആദ്യം എഴുതി വെക്കാം. കണ്ടീഷൻ ഒന്നാമത്തെ ആക്ച്വൽ എച്ച് ആർ ഐ റിസീവ്ഡ്, രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറി, മൂന്നാമത്തെ 50% ഓഫ് സാലറി. എന്ന് വെച്ചാൽ ഡൽഹി ആയതുകൊണ്ട് 50% ഓഫ് സാലറി അല്ലേ. അപ്പോൾ കണ്ടീഷൻ എഴുതി കഴിഞ്ഞു എന്ന് നമുക്ക് ഓരോന്ന് കൺവേർട്ട് ചെയ്യാം. ആക്ച്വൽ എച്ച് ആർ ഐ റിസീവ്ഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1,000 പെർ മന്ത് ആയിരുന്നു, ഇൻറ്റു 12,000 ആയി. ഇനി റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറി, റെൻറ്റ് പെയ്ഡ് നമ്മളെ കണ്ടീഷന് തന്നിട്ടുണ്ട് 1,500. അപ്പോൾ 1,500 ഇൻറ്റു 12 വെച്ച് കഴിഞ്ഞാൽ 18,000 കിട്ടി. 10% ഓഫ് സാലറി, സാലറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബേസിക് സാലറി പ്ലസ് ഡി എ എൻ്ററിങ് ഇൻ ടു ബെനിഫിറ്റ്സ് പ്ലസ് പെർസെൻറ്റേജ് കമ്മീഷനാണ്, കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, ബേസിക് സാലറി 3,500 തന്നിട്ടുണ്ട്, ഡി എ തന്നിരിക്കുന്നത് 1,000 ആണ്. അപ്പോൾ ഡി എ എൻ്ററിങ് ഇൻ ടു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അതും എടുക്കാം. അപ്പോൾ രണ്ട് മന്ത്ലി അല്ലേ തന്നത്, അപ്പോൾ ഇൻറ്റു 12 ചെയ്യണം. ഇനി നമുക്ക് കമ്മീഷൻ ഓൺ ടേൺ ഓവർ തന്നിട്ടുണ്ട് 6,000 ആണ്, പെർ മന്ത് അല്ല തന്നത്, അതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യല്ല. നോക്കണം, നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പെർ മന്ത് ഉണ്ടല്ലോ മാത്രം ഇൻറ്റു 12 ചെയ്യുക, പെർ മന്ത് സ്പെസിഫിക്കലി പറഞ്ഞത് മാത്രം. ഇതിൽ പറഞ്ഞില്ല, അപ്പോൾ 6,000 നേരെ എടുത്താൽ മതി. അപ്പോൾ 3,500 പ്ലസ് 1,000 പറയുമ്പോൾ 4,500 ഇൻറ്റു 12 നമുക്ക് 4,000 എത്ര എമൗണ്ട് കിട്ടും, 54,000 കിട്ടും, പ്ലസ് 6,000 എന്ന് പറയുമ്പോൾ 60,000 കിട്ടും. അതിൻ്റെ 10% എടുക്കുക. അപ്പോൾ 10% എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,000 ആണ്. അപ്പോൾ 18,000 എന്ന് 6,000 മൈനസ് ചെയ്യുക, അപ്പോൾ 12,000 ആണ് ആ കണ്ടീഷനിൽ കിട്ടുന്നത്. ആ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് 12,000 കിട്ടും. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് 50% ഓഫ് സാലറി, സാലറി നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, 60,000 ആണ് കിട്ടിയ സാലറി, അതിൻ്റെ 50%. അപ്പോൾ എത്ര വരും, 30,000. മൂന്ന് എമൗണ്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ടത് ലീസ്റ്റ് എമൗണ്ട് എടുക്കാം. ലീസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 12,000 ഉണ്ട് അല്ലേ. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് എന്തായാലും 12,000 തന്നെയാണ്, രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ 12,000 ആണ് ലീസ്റ്റ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 12,000 ലീസ്റ്റ് എമൗണ്ട് എടുക്കാം, അതാണ് എക്സംപ്റ്റഡ്. എക്സംപ്റ്റഡ് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ ഈക്വൽ ടു ആക്ച്വൽ മൈനസ് എക്സംപ്റ്റ്. ആക്ച്വൽ എത്രയായിരുന്നു, ആക്ച്വൽ എച്ച് ആർ ഐ റിസീവ്ഡ് 12,000, എക്സംപ്റ്റ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു 12,000. അപ്പോൾ 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ എമൗണ്ട് നില്ലായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് രണ്ട് കേസസ് നമ്മൾ ചെയ്തു, തേർഡ് കേസും കൂടെ നോക്കാം നമുക്ക്. ഇനി കേസ് 3 നോക്കാം. കേസ് 3 നമ്മൾ കോസ്റ്റിൽ തന്നിരിക്കുന്നത് എന്തായിരുന്നു, ഷീസ് ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ഇൻ പട്ന. പട്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നമ്മൾ 50% എടുത്തു, പട്ന നമുക്ക് 40% എടുക്കണം. ഡി എ ഡസ് നോട്ട് എൻ്ററിങ് ഇൻ ടു പേ, ഇപ്പോൾ സാലറി എടുക്കുമ്പോൾ നമ്മൾ ഡി എ എടുക്കണ്ട, 2,000 പെർ മന്ത് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടീഷൻ സെയിം തന്നെ എഴുതാം. ഒന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ എച്ച് ആർ ഐ റിസീവ്ഡ്, രണ്ടാമത്തെ കണ്ടീഷൻ റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറി, മൂന്നാമത്തെ 40% ഓഫ് സാലറി. ഡൽഹിയാണ് നമ്മൾ 50 എടുത്തത്, പട്ന ആയതുകൊണ്ട് 40% ഓഫ് സാലറി. ഇതിൻ്റെ ഓരോന്ന് കൺവേർട്ട് ചെയ്യാം. ആക്ച്വൽ എച്ച് ആർ ഐ റിസീവ്ഡ് നേരത്തെ തന്നത് തന്നെ 12,000 ആണ് അല്ലേ, 1,000 × 12. റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മറ്റേത് കേസിൽ 1,500 ആയിരുന്നു, മൂന്നാമത്തെ കേസ് നമുക്ക് റെൻറ്റ് തന്നിരിക്കുന്നത് 1,000 ആണ്. അപ്പോൾ 1,000 × 12 എന്ന് പറഞ്ഞാൽ 12,000 കിട്ടി. ഇനി സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഡി എ എടുത്തിട്ടുണ്ടായിരുന്നു, ഡി എൻ്ററിങ് ഇൻ ടു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഡി എ എടുക്കണ്ട. അപ്പോൾ സാലറിയിൽ ബേസിക് സാലറി 3,500 × 12 പ്ലസ് നമ്മൾ നേരത്തെ എടുത്തതുപോലെ 6,000 ടേൺ ഓവർ എടുത്തു. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48,000 കിട്ടും. 48,000 10%, അപ്പോൾ 4,800 ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 4,800 എടുക്കുക, അത് 12,000 ഇത് മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 7,200 കിട്ടും. അതാണ് സെക്കൻഡ് കേസിൽ വരുന്ന എമൗണ്ട്. തേർഡ് കേസിൽ 40% ഓഫ് സാലറി, സാലറി നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു 48,000, അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 19,200 കിട്ടി. അപ്പോൾ നമ്മുടെ മൂന്ന് എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട നേരത്തെ ചെയ്തതുപോലെ തന്നെ ലീസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുക. 12,000, 7,200, 19,200. അപ്പോൾ ഏറ്റവും കുറവ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,200 ലീസ്റ്റ് എമൗണ്ട്. ലീസ്റ്റ് എമൗണ്ട് നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 7,200 എക്സംപ്റ്റ് ആയി. ഇനി ടാക്സബിൾ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആക്ച്വൽ എമൗണ്ട് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട്.
ആക്ച്വൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എച്ച് ആർ റിസീവ്ഡ് അത് 12,000 ആണ്. അതിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് 7,200 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ എമൗണ്ട് വരുന്നത് 4,800. അപ്പോൾ ഇത്രയും മൂന്ന് സിറ്റുവേഷൻസ് ആണ് എച്ച് ആർ ഐയുടെ വരുന്ന മൂന്ന് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ബാക്കി എല്ലാ കണ്ടീഷൻസും മീൻസ് എല്ലാ സിറ്റുവേഷൻസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കേസസ് നല്ലപോലെ നോക്കാം. സാലറിയുടെ കാൽക്കുലേഷൻ നോക്കണം ഒന്നാമത്, പിന്നെ നോക്കേണ്ടത് നമ്മൾ ഏത് പ്ലേസ് ആണെന്ന് നോക്കണം. ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അലവൻസസ് ആണ്. അലവൻസസിൽ ഫുള്ളി പെയ്ഡ്, ഫുള്ളി എക്സംപ്റ്റഡ്, അതുപോലെ ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി ടാക്സബിൾ, പിന്നെ ചില സ്പെഷ്യൽ കേസസ് വരുന്നത് നമ്മൾ എന്ന് വെച്ചാൽ പെയ്ഡ് ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണെന്ന ടൈപ്പ് ഓഫ് കുറച്ച് അലവൻസസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അലവൻസസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സാലറിയുടെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ വരുന്ന സമയത്ത്, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൽ ഇതിലേതെങ്കിലും അലവൻസസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ടാക്സബിൾ ആക്കണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. കണ്ടീഷൻ വെച്ച് ചെയ്യണ്ടെങ്കിലും അത് നോക്കി വെക്കാം, അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ കണ്ടീഷൻ വെച്ച് ചെയ്യേണ്ട ഒരു അലവൻസ് എന്ന് പറയുന്നത് എച്ച് ആർ എ ആണ്. എച്ച് ആർ എയുടെ കാൽക്കുലേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് നോക്കി, അതിലുള്ള കാൽക്കുലേഷൻസ് നമ്മൾ നോക്കി. ഇത് 5 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എച്ച് ആർ എ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നല്ലപോലെ നോക്കുക. ആകെ മൂന്ന് കണ്ടീഷനേ ഉള്ളൂ, മൂന്ന് കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ എല്ലാ സിറ്റുവേഷനിലെ പ്രോബ്ലംസ് നമ്മൾ എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.